ഷാജി പാപ്പൻ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്നു. വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നു. ഇവിടെ പോലീസിന്റെ ചെക്കിംഗ് ഉണ്ട്. ആസിഫലി വരുന്നത് ദെൻ ഈ ഒരു വഴിയാണ്. നിങ്ങൾക്ക് അതിന്റെ ക്ലിപ്പിംഗ് കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. രജീവ് സ്ലാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആനക്കയം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത, ഒരുപാട് സിനിമകളെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ സിനിമയാണെന്ന് പോലും അറിയില്ല, അതുപോലെ സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു പാലം കാണാനാണ് നമ്മൾ പോകുന്നത്. നല്ല രസമുള്ളൊരു പാലമാണ്. രണ്ട് പാലമുണ്ട്. ഒരു പഴയ പാലമുണ്ട്, അത് കഴിഞ്ഞിട്ട് അത് കുറേ ബലക്ഷയം കൊണ്ടായി കഴിഞ്ഞപ്പോൾ പുതിയൊരു പാലം അതിന് തൊട്ടടുത്ത് പാരലായിട്ട് തന്നെ പണിതിട്ടുണ്ട്. അപ്പോൾ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്താണ്. നമ്മൾ ആ പാലത്തിലേക്ക് പോകുന്നതിന് തൊട്ടുമുമ്പ് ഒരു ചെറിയ ടൗണുണ്ട്, ആനക്കയം ടൗണ്. ആ ഒരു ടൗണിൽ കുറേ ഷൂട്ടിങ്ങുകളൊക്കെ നടന്നതാണ്. ഈ സമീപകാലത്ത് ഒരു 5-6 വർഷത്തിനിടയ്ക്ക് പിടിച്ച എല്ലാ സിനിമകളും, തൊടുപുഴയിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമകളിലൊക്കെ വന്നു പോകുന്ന ഒരു ടൗണും അല്ലെങ്കിൽ പാലമാണ് ഈ ആനക്കയം ടൗണും പാലവും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പാലം ഇപ്പോൾ എത്താറായി, ഏകദേശം ഒരു 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ ആനക്കയം എത്താൻ. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് പഴയ പാലവും പുതിയ പാലവും അതുപോലെ തന്നെ ഏതൊക്കെ സിനിമയാണ് അവിടെ ഷൂട്ട് ചെയ്തത് അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആനക്കയം ടൗണിലേക്ക് എത്തി. ചെറിയ ടൗണാണ്. ഇവിടെ പിടിച്ച സിനിമകളെന്ന് പറയുന്നത് ആടിറ്റു, അതുപോലെ തന്നെ ആടുപുലിയാട്ടം, അള്ളി രാമേന്ദ്രൻ, അങ്ങനെയുള്ള കുറേ സിനിമകളിൽ ഈ ഒരു ടൗൺ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു ടൗണിൻ്റെ രീതി എന്ന് പറയുന്ന കുറേ വ്യത്യാസങ്ങൾ കാണും കേട്ടോ. കുറേ സെറ്റിൻ്റെ കുറേ വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ ഈ കണ്ട ചെറിയ ബസ് സ്റ്റോപ്പുകളൊക്കെ ഇതിനകത്ത് കാണും. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കൊടിയൊക്കെ കിട്ടിയ അവിടെയൊക്കെ ഒരുപാട് ഷൂട്ട് ചെയ്തതാണ്. റൈറ്റ് സൈഡിലായിട്ടാണ് ആടിറ്റൂവിലെ ഒരു സീൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതുണ്ട്, ഈ ഇട സൈഡിൽ പോകുന്നതാണ് പുതിയ പാലം. ഈ വഴി നമുക്ക് വലത് സൈഡിലേക്ക് പോകാം, അവിടെയാണ് പഴയ പാലം. അപ്പോൾ പഴയ പാലത്തിലേക്കുള്ള വഴിയൊക്കെ ഇപ്പോൾ വളരെ ഇടുങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു വീതിയൊക്കെ കുറവായതുകൊണ്ടാണ് അവർ പുതിയ പാലം പണിത്. ശരിക്കും ഒരു കാട്ടിനുള്ളിലേക്ക് പോകുന്ന പോലെ തന്നെയാണ് ഈ പഴയ പാലത്തിലേക്ക് പോകുന്നത് കേട്ടോ. അധികം വണ്ടിയൊന്നും ഇപ്പോൾ വരാറില്ല, ബൈക്ക് മാത്രം അവിടെ കൂടെ കയറുള്ളൂ. നിങ്ങൾക്ക് വല ഇട സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുതിയ പാലത്തിൻ്റെ പെയിൻറ്റിങ് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഒരു നീല പെയിൻ്റൊക്കെ അടിച്ച് കാറിന് കഷ്ടി കയറി പോകാവുന്ന രീതിക്കാണ്. വണ്ടിയൊക്കെ കുറേയുണ്ട്. അപ്പോൾ ഇതാണ് പഴയ പാലം. ഇട സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ പാലം നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആനക്കയം പാലത്തിലെത്തി. പഴയ പാലത്തിലാണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത്. പുതിയ പാലം ഇട സൈഡിൽ അവിടെ പെയിൻ്റൊക്കെ ചെയ്ത പുതിയ പാലമുണ്ട്. മലങ്കര ഡാമിൻ്റെ റിസർവെയറാണ്. ഇവിടെ ഫുള്ള് ഇങ്ങനെ വെള്ളം കയറി കിടക്കുവാണ്. ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഈ ഡാമിലേക്ക് വെള്ളം വിടാൻ വേണ്ടി ഫുള്ള് വെള്ളം കെട്ടി നിർത്തിയേക്കണോണ്ടാണ് ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഏതൊക്കെ സിനിമയാണ് ഇവിടെ ഷൂട്ട് ചെയ്ത ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വെളിയിലിറങ്ങിയിട്ട് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ പുതിയ പാലം. അതിൻ്റെ പാരലായിട്ട് അതിൻ്റെ താഴെ പണ്ട് കാലത്ത് വണ്ടി പോയിക്കൊണ്ടുവന്ന ഈ വഴി കൂടെയാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ ചെറിയ ബലക്ഷയവും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഈ പുതിയ പാലം പണിത്. ഇതുകൊണ്ട് ഫുള്ള് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ നല്ല രസമാണ്. ഫുള്ള് എന്താ പറയണേ, വെള്ളമൊക്കെ ഇങ്ങനെ കയറി മലയും. നല്ല മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഫുള്ള് ഇങ്ങനെ മഞ്ഞിറങ്ങുന്ന സ്ഥലമാണ്. ഈ ഇലവീഴാപ്പുഞ്ചിറ ഈ സൈഡിലൊക്കെ നല്ല മഞ്ഞിറങ്ങിയിട്ട് നല്ലൊരു ഫീലായിരിക്കും മഴക്കാലത്ത്. അപ്പോൾ എന്തായാലും നമുക്ക് മഴക്കാലത്തും കൂടെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്ത സിനിമകളെന്ന് പറയുന്നത് നമുക്ക് ആ പാലത്തിൻ്റെ മുകളിലേക്ക് ആദ്യം പോകാം. അവിടെയാണ് കൂടുതൽ സിനിമകൾ ഷൂട്ട് ചെയ്ത്. അവിടെ മുകളിലേക്ക് പോയിട്ട് നമുക്ക് അവിടെ നിന്നുകൊണ്ട് നമുക്ക് പറയാം ഏതൊക്കെ സിനിമയാണ് ഷൂട്ട് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വഴി കൂടെ തന്നെ നമുക്ക് പയ്യെ പോയിട്ട് പാലത്തിലേക്ക് കയറാം. ഒരു കുറച്ച് പോകണം, കുറച്ചിലൂടെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയൊരു കാടാണ്. അധികം കാറൊന്നും അല്ലെങ്കിൽ വലിയ വണ്ടികളൊന്നും വരാത്തതുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു കാടിൻ്റെ ചെറിയ പള്ളയൊക്കെ കയറി കിടക്കുവാണ്. അപ്പോൾ ഈ വഴി കൂടെ നമ്മളിങ്ങനെ പോയിട്ട് ഇട സൈഡിലേക്ക് നമുക്ക് കയറിയിട്ട് ഇതുണ്ടാവും. പുതിയ പാലത്തിൽ ഇവിടെ കാണാം. ആ പുതിയ പാലത്തിലേക്ക് നമുക്ക് കയറാൻ എന്തായാലും. അമ്മ എങ്ങനെയുണ്ട് അമ്മ സ്ഥലം എങ്ങനെയുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു സ്ഥലത്തിലേക്ക് വന്നപ്പോ തന്നെ ഇവിടെ വന്നപ്പോ തന്നെ തണുപ്പുണ്ട് കേട്ടോ. ഇതുകൊണ്ട് വെള്ളം ഇവിടം വരെ ഇങ്ങനെ കയറി നിൽക്കുവാണ്. ആ വരുന്ന വഴിയിലേക്ക് കയറി അല്ലെങ്കിൽ പഴയ റോട്ടിലേക്ക് കയറി. എനിക്ക് തോന്നുന്നു ഈ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ടാണ് ഈ വണ്ടിയൊക്കെ പോകാനുള്ള തടസ്സം കാരണമായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ പുതിയ പാലം മുകളിലേക്ക് പോണത്. അതുകൊണ്ട് ഇവിടം വരെ വെള്ളം കയറി കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സൈഡിൽ കൂടെ കയറാം, നമുക്ക് ആ പുതിയ പാലത്തിലേക്ക് കയറാം എന്തായാലും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ വഴിയുണ്ട്, ഈ വഴി കൂടെ നമുക്കിങ്ങനെ പയ്യെ കയറി നമുക്ക് മുകളിലേക്ക് പോകാം. കപ്പകൃഷിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, കപ്പകൃഷിയൊക്കെ ഉണ്ട് ഈ സൈഡിൽ. ഇതാണ് പുതിയ പാലം, നമ്മൾ താഴെ കണ്ടാണ് പഴയ പാലം. അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയ പാലത്തിൻ്റെ മുകളിൽ കയറി. ഈ പുതിയ പാലത്തിലാണ് കൂടുതൽ ഷൂട്ടിങ്ങുകൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ചിത്രീകരിച്ച സിനിമകളെന്ന് പറയുന്ന കുറേ സിനിമകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സിനിമകൾ പറയാം. ഒന്ന് ആടി 2 എന്ന് പറയുന്ന സിനിമയിൽ ഷാജി പാപ്പാൻ്റെ ഇൻട്രോ സീൻ എടുത്ത സ്ഥലമാണ് ഈ ഒരു പാലം. ഷാജി പാപ്പാൻ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്നു, വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നു. ഇവിടെ പോലീസിൻ്റെ ചെക്കിംഗ് ഉണ്ട്. വന്നു കഴിയുമ്പോ ചില്ലൊക്കെ പൊട്ടിച്ച് പുള്ളി വെളിയിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ പോലീസുകാരെയൊക്കെ എടുത്ത് പുള്ളി വെള്ളത്തിലേക്ക് ഇടുന്നത്. ഷാജി ബാബാൻ ഇവിടെ നിന്ന് എടുത്തെറിഞ്ഞിട്ട് പോലീസുകാർ ഇങ്ങോട്ട് ചാടിയിട്ട് ദെൻ ആ വഴി കൂടെയാണ് പോലീസുകാർ കയറി പോകുന്നത്. നല്ല രസമാണ് ഇവിടെ, ഫുള്ള് വെള്ളം കയറി കിടക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത്. ഫുള്ള് ഇതാണ്, അങ്ങോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫുള്ള് എല്ലാ സ്ഥലങ്ങളും നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സീനിൽ ഒരു 10 മിനിറ്റോളം വരുന്ന സീനുകളെല്ലാം ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചാണ്. പിന്നെ ഒരു സിനിമ എന്ന് പറയുന്നത് വജ്രം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി ഇവിടെ നിൽക്കുന്നു, മമ്മൂട്ടി ഇങ്ങോട്ട് നോക്കുന്ന ഒരു സീൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓം ശാന്തി ഓശാന എന്ന് പറയുന്ന സിനിമയിലെ കുറേ സീക്വൻസുകൾ നസ്രിയായിട്ട് ബന്ധപ്പെട്ട അവർ സൈക്കിളിൽ പോകുന്ന അങ്ങനെയുള്ള കുറേ സീക്വൻസുകളൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. പിന്നെ അതുപോലെ തന്നെ തൊടുപുഴയിൽ പിടിച്ച ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള ഒരു സിനിമയാണ് വെള്ളിമൂങ്ങ എന്ന് പറയുന്ന സിനിമ. ആ വെള്ളിമൂങ്ങ എന്ന് പറയുന്ന സിനിമയിലെ അവസാനം ആ പടം തീരുന്നതിൻ്റെ ക്ലൈമാക്സിന് തൊട്ട് മുമ്പായിട്ട് ബിജുമേനും പുള്ളിക്കാരിയും കൂടെ ഇങ്ങനെ ഇന്നോവയിൽ വരുമ്പം നമ്മുടെ ആസിഫ് അലി വന്ന് ബ്ലോക്ക് ചെയ്യുന്ന സ്ഥലമാണ് ദെൻ ഈ കാണുന്ന വഴി. ആസിഫ് അലി വരുന്നത് ദെൻ ഈ ഒരു വഴിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ക്ലിപ്പിംഗ് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ ഒരു വഴി ഒരു ജീപ്പുമായിട്ട്, ഒരു താറ് പോലെയുള്ള ജീപ്പുമായിട്ട് ആസിഫ് അലി വന്ന് ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നു. ദെൻ ബിജു മേനോനും വൈഫും കൂടെ വരുന്നത് ദെൻ അവിടെ ഇന്നോവയിൽ ഇങ്ങനെ വരുന്നു. ഞാൻ കറക്റ്റായിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടാണ്. ആ ഒരു സിനിമയിലെ അല്ലെങ്കിൽ ആ ഒരു സിനിമയിലെ ടിസ്റ്റ് പോലെ ഇതെല്ലാം പ്ലാൻഡായിട്ട് അല്ലെങ്കിൽ ബിജു മേനോൻ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഈ ഇവിടെ വെച്ചിട്ടാണോ. രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് സത്യപ്രതിജ്ഞ ഉണ്ടാക്കാൻ പോയിരിക്കല്ലേ. അതുപോലെ തന്നെ ഓം ശാന്തി ഓശാനയിൽ നസ്രിയായിട്ട് ബന്ധപ്പെട്ട അവർ ഒളിച്ചുകൂടുന്ന ഒരു സീനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സീനുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പുതിയ പാലമാണിത്. പഴയ പാലം ഇതിനോട് ചേർന്ന് തന്നെ കണ്ട, നമ്മുടെ വണ്ടി കൊണ്ട് ഇട്ടേക്കണ കണ്ട, നമ്മുടെ പഴയ പാലത്തിലാണ്. ഇതാണ് പഴയ പാലം. അപ്പോൾ കുറേ കൂടെ താഴ്ചയിലാണ് പഴയ പാലം, നല്ല താഴ്ചയിലാണ്. ഒരു 10, 15, 20 അടി താഴ്ചയിലാണ്. അപ്പോൾ ഒരു പക്ഷേ വെള്ളമൊക്കെ വന്ന് അവിടെ ബ്ലോക്ക് ആവുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കുറച്ചും കൂടെ ഉയരത്തിൽ ഈ പുതിയ പാലം പണിത്. എങ്ങോട്ടാ പുതിയ സ്ഥലം? അടിപൊളി സ്ഥലമാണ്, നല്ല വ്യൂ ആണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ ഉച്ച ഒരു 4 മണിയാണ് സമയം. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ട്, ചെറിയൊരു തണുപ്പുണ്ട്. ഈ പാലമാണ് ആ പാലമാണ് നല്ല രസമായി നിൽക്കാൻ. ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു പാലമാണ്, ഒരു രസമുള്ളത്. പിന്നെ സിനിമയൊക്കെ പിടിക്കുന്നതും ഒരു ഫ്രെയിം ഈ രണ്ട് ഭാരമായിട്ടാണല്ലോ. നമ്മൾ പറഞ്ഞു ഈ ഒരു പഴയ പാലത്തിൻ്റെ ഫ്രെയിം നമുക്ക് കാണാൻ ഏറ്റവും നല്ല ഇതുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞത് ഇലവീഴാപ്പൂഞ്ചിറയാണ്. ഇലവീഴാപ്പൂഞ്ചിറയുടെ ആ ഒരു മലയുടെ ഫ്രെയിമിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാലത്തിൻ്റെ ഭംഗി. അതുകൊണ്ടാണ് സിനിമാക്കാർ കൂടുതലായിട്ടും ഈ ഒരു പാലം സെലക്ട് ചെയ്യാനുള്ള കാരണം. അതുപോലെ തന്നെ വലിയ ബഹളോ അല്ലെങ്കിൽ വലിയ തിരക്കുകളൊന്നുമില്ല. ആനക്കയം എന്ന് പറയുന്നത് തൊട്ടപ്പുറയുള്ള നമ്മൾ വന്നപ്പോൾ കാണിച്ചാണ്, ചെറിയൊരു ടൗണാണ്. ഒരുപാട് വലിയ ആളുകളോ അല്ലെങ്കിൽ കുറച്ച് 5 or 10 കടകൾ മാത്രമേ ഉള്ളൂ, വലിയ തിരക്കൊന്നുമില്ല. അപ്പം ഏത് രീതിക്ക് സിനിമാക്കാർക്ക് എങ്ങനെ വേണ്ടി ഷൂട്ട് ചെയ്യുക, അതുകൊണ്ടൊക്കെയാണ് കൂടുതലായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വെള്ളത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഡാമിൻ്റെ ഈ വെള്ളം കയറി കിടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഫ്രെയിം കിട്ടും. പിന്നെ അതുകൊണ്ടൊക്കെയാണ് സിനിമാക്കാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്യാനുള്ള കാരണം. ചുറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുള്ളിവിടെ നല്ലൊരു വ്യൂ ആണ്. ഈ പാലം ഇരിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഫുള്ളിവിടെ മലയുടെയൊക്കെ ഇവിടെ ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു മലയുണ്ട്, ഉണ്ടോ? പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇട സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മലയുടെ ഫ്രെയിമുണ്ട്. അപ്പോൾ വലിയൊരു ഫുള്ളൊരു മലയുടെ അല്ലെങ്കിൽ കുറേ വെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു പാലം എന്ന് പറയുന്നത്. തൊടുപുഴയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഷൂട്ടിംഗ് പ്ലേസുകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാം. തൊടുപുഴ വരിക. തൊടുപുഴയിൽ നിന്ന് നമ്മൾ തെക്കുംഭാഗം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അല്ലെ തൊടുപുഴയിൽ നിന്ന് ഏകദേശം ഒരു 6 km തെക്കുംഭാഗം, തെക്കുംഭാഗത്ത് നിന്ന് ഒരു 7 km, മൊത്തം ഒരു 13-12 km യാത്ര ചെയ്താൽ നമുക്ക് വരാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ആനക്കയം എന്ന് പറയുന്ന സ്ഥലം. പിന്നെ അതുപോലെ തന്നെ ഈ ആനക്കയം കഴിഞ്ഞ് നമുക്കിവിടെ കൊടയത്തൂർ കാഞ്ഞാർ സൈഡിലേക്ക് പോകാം. കാഞ്ഞാർ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഈ ഒരു സമീപകാലത്ത് മലയാള സിനിമയുടെ ഏറ്റവും കൂടുതൽ സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കാഞ്ഞാർ, കൊടയത്തൂർ. അപ്പോൾ ഇനി നമ്മുടെ കുറച്ച് വീഡിയോസിലൊക്കെ നമ്മൾ കാഞ്ഞാറിലെ കുറേ ഷൂട്ടിംഗ് ലൊക്കേഷൻ നമ്മളിപ്പോൾ തന്നെ അവിടെ ഒരു വായനക്കാവ് പാലം എന്ന് പറയുന്ന അടുത്ത വീഡിയോയിൽ നമ്മുടെ വരും. അപ്പോൾ ഇതൊക്കെയാണ് തൊടുപുഴയ്ക്ക് അടുത്തുള്ള ഏകദേശം ഒരു 12 km അടുത്തുള്ള ആനക്കയം അല്ലെങ്കിൽ അഞ്ചരി പാലത്തിൻ്റെ കാഴ്ചകൾ. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്താണ് നമുക്ക് പെട്ടെന്ന് ഈ പാലവും അല്ലെങ്കിൽ ഈ സ്ഥലവും കാണുന്നതൊക്കെ പെട്ടെന്ന് ഓർമ്മ വരാതാണ്. ഒരുപാട് സിനിമകളിൽ തൊടുപുഴയായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് സിനിമകളിൽ വന്നു പോകുന്ന ഒരു പാലം അല്ലെങ്കിൽ ഈ ഒരു ഏരിയയൊക്കെ പല സിനിമകളിലൊക്കെ വന്നു പോകുന്നതാണ്. അപ്പോൾ ഇനി ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ ഈ കാഞ്ഞാർ കൊടയത്തൂർ സൈഡിലേക്കുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ കവർ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നിഹാലുണ്ട്, അതുപോലെ തന്നെ അഫ്സലുണ്ട്, അതുപോലെ തന്നെ അമ്മുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെയാണ് ഇന്ന് വൈകുന്നേരം ഇറങ്ങിയത്. ഇന്ന് ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഇറങ്ങിയതാണ് പിള്ളേരെ കൂട്ടി. അപ്പോൾ നമ്മൾ കാഞ്ഞാർകോട് ഇനി ഇവിടെ നിന്നൊരു 3-4 km പോയി കഴിഞ്ഞാൽ കൊടയത്തൂർ അല്ലെങ്കിൽ കാഞ്ഞാറിലേക്ക് പോകാം. അവിടെ കുറേ ലൊക്കേഷനൊക്കെ ഉണ്ട്, അത് നമുക്ക് ഒരിക്കലും ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല. 1-2 സ്ഥലങ്ങൾ കൂടി ഇന്ന് പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൊടുപുഴയ്ക്ക് അടുത്തുള്ള അല്ലെങ്കിൽ ഇടുക്കിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരു സ്ഥലത്ത് കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും